വിവിധ ആശുപത്രികളിലായിട്ടാണ് ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ ചികിത്സയിൽ കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ ചിലരുടെ നില അങ്ങേയറ്റം ഗുരുതരമാണ് എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. സമീർ വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, ഈ രക്ഷപ്പെടുത്തിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ. ഗോപി, അതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ 3 പേരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറിനിടയിൽ 3 പേരെയാണ് ഏറ്റവും അവസാനം ഈ ബോട്ടിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബോട്ടിൽ നിന്നും കണ്ടെത്തിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്. മുങ്ങൽ വിദഗ്ധരോടക്കമുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കരയോട് ചേർന്നിരിക്കുന്ന ഈ ബോട്ടിന്റെ ഒരു ഭാഗം വെട്ടിപ്പൊളിക്കാൻ ഈ മണ്ണുവാന്തി യന്ത്രത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു വശത്ത് ഈ മുങ്ങൽ വിദഗ്ധരടക്കമുള്ളവരെ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുങ്ങിയുള്ള പരിശോധന നടക്കുന്നു. അതോടൊപ്പം ഈ ബോട്ട് വെട്ടിപ്പൊളിച്ചുകൊണ്ട് ഉള്ള ഒരു പരിശോധന മറുവശത്ത് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഏതായാലും 1.5 മണിക്കൂറിനിടെ 3 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി എത്ര പേർ കുടുങ്ങി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നേരത്തെ വരെ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അനൌദ്യോഗികമായി 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ 5 പേരാണെങ്കിൽ ഇനി അധികം പേരെ കണ്ടെത്താനില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതില് ഏതെങ്കിലും തരത്തില് ഈ സ്ഥിരീകരണം നൽകാൻ ആർക്ക് കഴിയും? എത്ര ആളുകൾ ഇതിൽ ഉണ്ടായിരുന്നു എന്ന് ഏകദേശ കണക്കെങ്കിലും? ഇപ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയാൽ മുതിർന്നവർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാകണമല്ലോ, അവർ പണം അടച്ച് ടിക്കറ്റ് വാങ്ങി പോയിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു രജിസ്റ്ററോ ആ ടിക്കറ്റ് വാങ്ങി വിറ്റതിൻ്റെ എന്തെങ്കിലും ഒരു കൗണ്ടർ ഫോയിലോ എന്തെങ്കിലും ഒക്കെ കാണേണ്ടതല്ലേ? അതൊക്കെ കൊടുത്ത ആളുകളൊന്നും അവിടെ ഇല്ലെന്നാണോ, അതോ അവർക്കൊന്നും ഈ കണക്കറിയില്ല, അവിടെ മുഴുവൻ ആളുകളെയും അതിൽ വിളിച്ച് കയറ്റിക്കൊണ്ട് പോയി എന്നാണോ? നമ്മൾക്ക് ഒരു അനുമാനമെങ്കിലും പറയാൻ കഴിയുമോ ആർക്കെങ്കിലും? നമ്മളിതുമായി ബന്ധപ്പെട്ട് അധികൃതരുമായും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുമായും ഈ ബോട്ടുമായി ബന്ധപ്പെട്ട ആളുകളുമായും, അതായത് ഈ മറഞ്ഞ ബോട്ടല്ല പക്ഷെ മറ്റുള്ള ബോട്ടുകളൊക്കെ തന്നെ ആളുകളുമായി നമ്മൾ അന്വേഷിച്ചിരുന്നു. പക്ഷെ ആരുടെ അടുത്തും കൃത്യമായ വിവരമില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലൊരു കണക്കില്ലാതെ പോയത് വന്നത് തന്നെയാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇനിയും ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഈ ഇവിടെ തിരച്ചിൽ കാര്യമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് NDRF സംഘം തൃശ്ശൂരിൽ നിന്നും ഇങ്ങോട്ടേക്ക് താനൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തന്നെ അവരെത്തിക്കഴിഞ്ഞാൽ ഒരു തിരച്ചിൽ ഇവിടെ നടക്കും. ഏതായാലും എല്ലാ തരത്തിലുള്ള തിരച്ചിലും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആളുകളുടെ എണ്ണത്തിൽ മാത്രമാണ് ഇതുവരെ ഒരു വ്യക്തത ഇല്ലാത്തതും ഒപ്പം തന്നെ ഒരു രേഖകളും ഇല്ലാത്തതും അതാണ് എത്ര പേര് ഇനി കണ്ടെത്താനുണ്ട് എന്നുള്ള രക്ഷാപ്രവർത്തകർക്ക് ഒരു കണക്ഷൻ. സമീർ, ഇപ്പോൾ നിൽക്കുന്നത് ഹോസ്പിറ്റലിലാണോ ഈ സംഭവ സ്ഥലത്താണോ? ഞാനിപ്പോ ഇതുവരെ ഈ സംഭവ സ്ഥലത്ത് തുടരുകയായിരുന്നു. ഇവിടുന്നുള്ള അല്ല, അവിടെ സമീർ, അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടല്ലോ. നേരത്തെ തുടക്കത്തിൽ വെളിച്ചക്കുറവ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ നടത്തുന്നതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അതിലൊന്നും ഒരു കുറവും ഇല്ലല്ലോ ഇപ്പോഴല്ലേ? ഇല്ല, തീർച്ചയായും എല്ലാവിധ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ മുന്നെയാണ് എല്ലാ തരത്തിലുമുള്ള വെളിച്ച സംവിധാനം ഇവിടെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രക്ഷപ്പെടുത്തുന്നവരെ അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടി ഈ തൊട്ടടുത്തുള്ള ഈ പുഴയോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള പറമ്പിൽ ഈ മെഡിക്കൽ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തൊട്ടപ്പുറത്ത് ഏതാണ്ട് മീറ്ററുകൾക്ക് അപ്പുറത്ത് മാത്രമേ ഈ ആംബുലൻസ് എത്തുകയുള്ളൂ. അങ്ങനെ ആംബുലൻസിലേക്ക് എത്തും മുന്നേ ഈ അടിയന്തര ചികിത്സ നൽകിയതിനു ശേഷം ഈ ആംബുലൻസിലേക്ക് മാറ്റുന്ന രീതിയാണ് ഇവിടെ തുടരുന്നത്. പക്ഷേ അതിന് 3 പേർക്ക് മാത്രമാണ് അത്തരത്തിൽ ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തിരൂരങ്ങാടി, താനൂർ, തിരൂർ, അങ്ങനെ 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അവിടെയുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികൾ, അവിടേക്കാണ് ഈ ആളുകളെ മുഴുവൻ എത്തിക്കുന്നത് അല്ലേ? തീർച്ചയായും ഞാനിപ്പോൾ ഏതാണ്ട് ഈ തിരൂരങ്ങാടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ശ്രീ PMSലാം ചേരുന്നുണ്ട്. ശ്രീ PMSലാം, എന്താണ് ആശുപത്രിയിൽ നിന്നിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? നമുക്ക് അപ്പോൾ അവിടെ ഉമ്മർ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി നേതാവ് പറയുകയായിരുന്നു, മൊത്തം 21 മരണം, അദ്ദേഹത്തിന് കണക്കടക്കം 21 മരണം. എന്താണ് അറിയാൻ കഴിയുന്നത് ശ്രീ PMSലാം? ഇവിടെ തിരൂരങ്ങാടിയിലും പരപ്പനങ്ങാടിയിലും താനൂരും ഉള്ള പരിസര പ്രദേശങ്ങളിലുമുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലൊക്കെ രക്ഷപ്പെടുത്തുന്നവരെ കൊണ്ടുപോകുന്നുണ്ട്. മരിച്ചതായിട്ടും ജീവനുള്ളതായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ സ്വകാര്യ ആശുപത്രികളിൽ മരണപ്പെട്ട ആളുകളെ മുഴുവൻ തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് അവരുടെ ബോഡി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 11 ബോഡി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞു. അതിൽ പലരെയും അവരുടെ കുടുംബാംഗങ്ങൾ. വളരെ വേദനാജനകമായ ദാരുണമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ പരിസരത്തുള്ളത്. ദുഃഖം അനുഭവിച്ച ഒരു അന്തരീക്ഷമാണ്
ഇവിടെയൊക്കെ ഉള്ളത്. ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ തിരൂരങ്ങാടിയിലെ 11 മൃതദേഹം താങ്കൾ പറഞ്ഞത്, ദയ ആശുപത്രിയിൽ 9 മൃതദേഹം, മരണസംഖ്യ എത്രയാണെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ എന്തെങ്കിലും താങ്കളുടെ കൈവശമുണ്ടോ? ഒറ്റക്കെട്ടായി പറയുന്നു. ഹലോ, അല്ല, ഈ മരണസംഖ്യ എത്രയാണ് എന്നത് സംബന്ധിച്ച് ഒരു വിവരം താങ്കളുടെ കയ്യിലുണ്ടോ? മരണസംഖ്യ കൃത്യമായി ഒരു ഹോസ്പിറ്റലിൽ വെച്ച് പറയാൻ കഴിയില്ല. മറ്റു ആശുപത്രികളിൽ നിന്ന് മരണപ്പെട്ടവരെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. പലരും ICU അടക്കമുള്ള ഗുരുതരമായ രോഗം ബാധിച്ച ആളുകളാണ്, അപകടം ബാധിച്ച ആളുകളാണ്. അതൊന്നും കൃത്യമായി ഇപ്പോ കൃത്യമായ സംഖ്യ നമ്മളെ സമൂഹത്തിൽ പറയാൻ കഴിയില്ല. എന്നാലും ഈ രാത്രി 7 മണിക്കാണ് ഇത് സംഭവിച്ചത് എന്നത് ഗൗരവ തരം തന്നെയാണ്. 5 മണിക്ക് ശേഷം ഉല്ലാസയാത്രകളും വിനോദയാത്രകളും ഈ ആഴമേറിയ ഒഴുക്കുള്ള അഴിമുഖമായ ഒരു പ്രദേശത്ത് അനുവദനീയമാക്കും എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. അനുവദനീയം ആവില്ല എന്നത് ഉറപ്പാണ്. അതോടൊപ്പം യാത്രക്കാരുടെ എണ്ണം ശരിയാണ് ശ്രീ പി എം എസ് എല്ലാം. അവിടെ നോക്കുമ്പോൾ നിയമലംഘനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ ആളെ കെട്ടുന്നതിൽ ഒരു നിയന്ത്രണവും ഇല്ല. ഇപ്പോൾ എത്ര പേരുണ്ടായിരുന്നു നമുക്ക് കണക്കില്ല. ഈ ലൈഫ് ജാക്കറ്റ് ഉറപ്പാക്കേണ്ടതാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ അതൊന്നുമില്ല. രാത്രി വൈകി ഇത് സർവീസ് നടത്തുന്നു. അങ്ങനെ എന്തായാലും ഈ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അതിനൊക്കെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടല്ലോ ശ്രീ പി എം എസ് എല്ലാം, അല്ലേ? അതിന് ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വിവരം ശ്രീ പി എ ബസലാം, ബോട്ട് പൊളിച്ച് ഇപ്പൊ 2 മൃതദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഉണ്ടാകാമെന്നാണ്. ഉണ്ടാവാം. നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തകരും ഒക്കെ സജീവമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഏറ്റവും അധികം വലക്കുന്നത് വെളിച്ചമില്ലാണ്. ഈ രാത്രിയിൽ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വെളിച്ച ലബ്ധിക്ക് വളരെയേറെ പ്രയാസമുണ്ട്. അത് മാത്രമല്ല, ഈ തോൾ ബോട്ടിലെ 2 പക്കത്തായി കുളിരത്തിൽ ഉള്ളവർ വെള്ളത്തിലേക്ക് ചാടിയും മലയിൽ ഇത് പിറകെ വന്ന രക്ഷാപ്രവർത്തകർക്ക് കുടികൊടുത്തൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അടിയിലുള്ള തട്ടിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഉണ്ടായിട്ടില്ല. ബോട്ട് തലകീഴ്. അതാണ് ശ്രീ പി എം എസ് എല്ലാം പറഞ്ഞത്. നേരത്തെ നമുക്കറിയാം, പണ്ട് നേരത്തെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഈ ബോട്ട് അപകടങ്ങളിലൊക്കെ ഈ 2 നില ഉണ്ടാക്കിയത് ചട്ടലംഘനമായിരുന്നു. അത് യഥാർത്ഥത്തിൽ 1 നില ബോട്ടാണ്, അതിന് അഡീഷണൽ 2 നില ഉണ്ടാക്കുന്നതാണ്. തേക്കടി ബോട്ട് അപകടം ഉണ്ടായ സമയത്ത് അത് വിശദമായി പരിശോധിച്ചതാണ്. ഈ 2 നില നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഒരു ബോട്ടിന് തിരൂരങ്ങാടി THQHൽ എത്തിച്ച മരണപ്പെട്ടവരുടെ വിവരം ഇങ്ങനെയാണ്. ഹസ്ന സൈതലവിയുടെ മകളാണ്, പരപ്പനങ്ങാടി, ഏജ് 18 വയസ്സ്. സഫ്ന ഡി സൈതലവിയുടെ മകളാണ്, ഏജ് 7 വയസ്സ് മാത്രമാണ് പറയാം. 3 ഫാത്തിമ മിൻഹ സിദ്ദിഖിന്റെ മകൾ, 12 വയസ്സ്. 4 കാട്ടിൽ പീടികയിൽ സിദ്ദിഖ്, ഫാത്തിമ മിൻഹയുടെ നേരത്തെ പറഞ്ഞ പിതാവ്. ജലസിയ ജാബുർ കുന്നുമ്മൽ ആവായിൽ ബീച്ച്, 40 വയസ്സാണ്. 6 അഖ്ലാഫ് പട്ടിക്കാട് പെരിന്തൽമണ്ണ, 7 വയസ്സുള്ള കുഞ്ഞാണ്. അൻഷിദ് പട്ടിക്കാട് പെരിന്തൽമണ്ണ തന്നെയാണ്. 8 റസീന കുന്നുമ്മൽ ആവായിൽ ബീച്ചാണ്. 9 ഫൈസാൻ സിദ്ദീഖ്, 3 വയസ്സുള്ള കുഞ്ഞാണ് ഫൈസാൻ. അങ്ങനെ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള 21 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കുന്നത്. അതിൽ 9 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ആശുപത്രിയിൽ വിവരങ്ങൾ നൽകാൻ സമീർ, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പറയൂ. ഏതാനും ആളുകളെയാണ് ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിലുള്ള ആളിവിടെ എത്തിയ ആളുകൾക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ TDRF ഒപ്പം തന്നെ ഈ ഫോൾ എല്ലാവിധ സംവിധാനത്തോടു കൂടിയാണ് ഇവിടെ ചികിത്സ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ മരണപ്പെട്ട ആളുകളാണ്. അല്പസമയം മുന്നേ എത്തിച്ച പല ആളുകളും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ആരൊക്കെയാണ് മരിച്ചതെന്നുള്ള കൃത്യമായ കണക്ക് നമ്മൾ നൽകിയിരുന്നു. അവരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിദയനീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവരുടെയൊക്കെ ബന്ധുക്കൾ, ഈ മരിച്ച ആളുകളുടെയൊക്കെ ബന്ധുക്കൾ പുറത്ത് കാത്തു, പലരും പലവിധ സാഹചര്യത്തിൽ പുറത്ത് കാത്തു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ കൃത്യമായ ഒരു കണക്ക് എടുക്കുകയുമാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. അതിനിടയിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഈ മരണപ്പെട്ടവരുടെ കൃത്യമായ കണക്ക്
നമ്മൾ അല്പസമയത്തെ മുന്നേ തന്നെ നമ്മൾ നൽകിയിരുന്നു. ഒന്ന് ഹസ്ന പരപ്പനങ്ങാടി സ്വദേശി ഹസ്ന, ഒപ്പം തന്നെ സഫ്ന, ഫാത്തിമ, മിൻഹ, കാട്ടിൽപിടയ്ക്കൽ സിദ്ദീഖ്, ജൽസിയ ജാബിർ, അഫ്ലാഹ്, അൻഷിദ്, റസീന കുന്നുമ്പൽ, ഫൈസാൻ എന്നീ 9 പേരുടെ മൃതദേഹമാണ് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിലുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുള്ള ഈ തിരിച്ചറിയ അവരുടെയൊക്കെ ബന്ധുക്കൾ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. അവർ മൃതദേഹം തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ, അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ ബന്ധുക്കൾ അകത്തും പുറത്തുമായി ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ ഏതാണ്ട് 3 പേരെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ അടിയന്തര ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ് സമീർ? ഇപ്പോൾ 6-7 മരണത്തിൽ തുടങ്ങിയാണ് ഇപ്പോൾ അത് 21 മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് 21-ൽ നിന്ന് 22 ആവരുത് എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുമ്പോൾ പോലും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഉമ്മർ അടക്കമുള്ളവർ പറയുന്നുമുണ്ട്. സമീർ, ആശങ്കപ്പെടേണ്ടതുണ്ടോ അത്? ഹാഷ്മി, ഇവിടെ മരണസംഖ്യ കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. ഈ മരണപ്പെട്ടവരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട് എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ ഇപ്പോൾ